ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നൊക്കെ നോക്കുള്ള വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എനിക്കും സുഖം അലഹമില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ഷീ ക്രിയേറ്റേഴ്സിൻ്റെ മീറ്റപ്പ് ആണ് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിക്കാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഔഫിൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ആണ് ഓപ്പൺ ഹൗസ് ആണ് അപ്പോൾ ഈ സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞിട്ടുണ്ട് 10 മണിക്കാണ് നമ്മളെ മീറ്റപ്പ് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ 8 മണിക്ക് ആദ്യം അവൻ്റെ സ്കൂളിൽ പോകും എന്നിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇൻഷാല്ല 10:30 അവിടെ എത്താനാണ് പ്ലാൻ ഞങ്ങളുടെ മീറ്റപ്പ് നടക്കുന്നത് 7 സരേന സ്പോർട്സ് ഹബിൽ വെച്ചിട്ടാണ് പുത്തനത്താണിയുള്ള അപ്പം അവിടെ നമ്മൾ ഇതുവരെ പോയിട്ടില്ല ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അവിടുത്തെ ഇതൊക്കെ കാണാൻ ഭയങ്കര സംഭവമാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ ഇനി നമ്മൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അവിടെ ഒരുപാട് ഗെയിംസുകളുണ്ട് വെറൈറ്റി ഗെയിംസുകളൊക്കെ ഉണ്ട് അതിലൊക്കെ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാത്തിനൊന്നും പറ്റില്ല പക്ഷേ പറ്റുന്നതിലൊക്കെ ഒന്ന് കയറി നോക്കണം ഇൻഷാല്ല അപ്പം ഏതായാലും അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പം നമ്മുടെ ഈ ഒരു 7 സരേനയുടെ കറക്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് കോട്ടക്കൽ പുത്തനത്താണി ചെലൂരാണ് കേട്ടോ മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സ്പോർട്സ് ഹബ്ബാണ് കേട്ടോ ഈ ഒരു 7 സരേന എന്നിട്ടുള്ള സ്പോർട്സ് ഹബ്ബ് അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിന് അപ്പോൾ നമ്മളെല്ലാം അവിടെ എത്തിയിട്ട് കാണിച്ചിരുന്നുണ്ട് യുവർ ഡെസ്റ്റിനേഷൻ ഇസ് ഓൺ ദ റൈറ്റ് ഈ ഒരു സ്പോട്ട് കറക്റ്റ് അറിയാത്തത് കൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോന്നിട്ടുള്ളത് അപ്പോൾ നിസാക്ക ആണ് ഞങ്ങളവിടെ കൊണ്ടാക്കി തരുന്നത് ഞങ്ങൾ ആക്കിയിട്ട് നിസാക്ക പോവുകയാണ് അപ്പോൾ ഇവിടെയാണ് കാർ പാർക്കിംഗ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതാ നമ്മുടെ 7 സരേനയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ടേജ് വരുന്നത് ഇവിടെ ഒരു ചിക്ക്ബക്ക് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ മീറ്റപ്പിൻ്റെ ഒരു ബാനറൊക്കെ ഇവിടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ 7 സരേന എന്ന് എഴുതിയിട്ടുള്ള വലിയൊരു ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ 7 സരേനയുടെ ഫ്രണ്ടേജ് വരുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ബാഡ്ജ് അതേപോലെ തന്നെ നമ്മുടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു കൗണ്ടർ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ എൻ്റെ പേരും ചാനൽ നെയിമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഈ ബാഡ്ജൊക്കെ വാങ്ങി അതേപോലെ നമ്മളെ ഒരു വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ 7 സരേനയുടെ ഓണറാണ് അത് റുബീന എന്ന് പറയും പിന്നെ ഇവിടെ ഇതാ ഇതിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് ഒരു കഫേ ഉണ്ട് കേട്ടോ ജ്യൂസ് ചായ കടികളൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി കഫേ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇവിടെ ഈ ഒരു മതിലിങ്ങനെ ഇവിടെയുള്ള ഗെയിംസുകൾ എന്തൊക്കെയാണ് എന്നുള്ള ഇവിടെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ചെറിയ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ മുഷിപ്പിക്കാത്ത രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഒരു പാർക്കാണ് നല്ല അടിപൊളിയാണ് അപ്പോൾ വന്ന പാടെ അവക്കൂടെ ഊഞ്ഞാലൊക്കെ ഇടാൻ തുടങ്ങിക്കണേ ഈ ടർഫുകളെ കുറിച്ചും കാര്യങ്ങളൊന്നും നമുക്ക് കൂടുതൽ അറിയാത്തത് കൊണ്ട് തന്നെ അറിയണ പോലൊക്കെ ഞാൻ പറയാം കേട്ടോ ഇവിടെ വലിയ 2 ടർഫ് കോട്ടുകളാണ് ഉള്ളത് കേട്ടോ 7സൊക്കെ കളിക്കാൻ പറ്റുള്ള ടർഫ് കോട്ടാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആണുങ്ങൾക്കൊക്കെ നല്ല അടിപൊളിയാവും ഫുട്ബോൾ കളിക്കാൻ പെണ്ണുങ്ങളെ ഫുട്ബോൾ ഇവിടെ നടക്കാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ കോമ്പറ്റീഷനൊക്കെ നടക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ബ്ലോഗ് ഹെർ കണക്റ്റ് എന്നുള്ള ഒരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് 2-ാമത്തെ ഈ ഒരു ടർഫ് കോട്ട് എന്ന് പറയുന്നത് ഇതാണ് 1-ാമത്തെ ടർഫ് കോട്ട് അങ്ങനെ 2 ടർഫ് കോട്ടാണ് ഇവിടെ ഉള്ളത് കേട്ടോ അതേപോലെ തന്നെ ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ സ്വിമ്മിംഗ് പൂൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചാൽ വൈകിട്ട് ഞങ്ങൾക്കിവിടെ കയറാനുള്ള ഇതുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് കാണിച്ചതിൻ്റെ പിന്നെ ഇവിടെ ഒരു ആയുർവില്ലേജ് ഉണ്ട് ആയുർവേദിക് സ്പാ ഇവിടുത്തെ ആയുർവേദിക് ചികിത്സകളൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഇത് അതിനുള്ളിലേക്ക് ഞാൻ കയറി വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അതിനുള്ളിൽ കാര്യങ്ങളൊക്കെ ഭയങ്കര സെറ്റപ്പാണ് പിന്നെ ഇവിടുത്തെ ഗെയിംസുകളാണ് എടുത്ത് പറയാനുള്ളത് ബില്ലിയാർഡ്സ് അതേപോലെ ടേബിൾ ടെന്നീസ് പിന്നെ ടേബിൾ ഫുട്ബോൾ ക്യാരംസ് അങ്ങനെ ഒരുപാട് ഗെയിംസുകളുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഈ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഈ ഒരു ബില്ലിയാർഡ്സ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ABCD പോലും ഞങ്ങൾക്ക് അറിയില്ല ഇതിൻ്റെ ഒന്നും കേട്ടോ ഈ ഒരു ടേബിൾ ഫുട്ബോൾ ആണെങ്കിലും ഒന്നും അറിയില്ല അവരിങ്ങനെ നമുക്ക് കാണിച്ചൊന്നും ഇങ്ങനെ ചെയ്യേണ്ടതുപോലെ അതുപോലൊക്കെ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് മാത്രം അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പൊതുവെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒരിക്കലും കിട്ടില്ല അപ്പോൾ എങ്ങനെ എപ്പോഴെങ്കിലും കിട്ടുന്ന സമയം മാക്സിമം ഉപയോഗിക്കുക അപ്പോൾ ഔഫ് ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അങ്ങനെ ഗെയിമും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമ്മൾ ഗെയിംസൊക്കെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രോഗ്രാം ഉള്ള ഹോളിലേക്ക് പോകട്ടോ അപ്പോൾ ഇവിടെ ഒരു
നല്ലൊരു അടിപൊളി ഹോളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബർത്ത്ഡേ പാർട്ടീസ്, അതുപോലത്തുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഇതുപോലുള്ള മീറ്റപ്പുകൾ, നമ്മളിപ്പോൾ പ്ലസ് ടു SSLC മീറ്റപ്പുകളൊക്കെ നടക്കുന്നു, അങ്ങനെയുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ ഫംഗ്ഷൻ, അത് 100 പേർക്കൊക്കെ ഒരുമിച്ചിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സീറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു ഹോളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാതും എല്ലാ സംഭവങ്ങളും ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്ന നിഷാനത്തിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന റുബീനത്തിന് സ്വാഗതം ചെയ്യുന്നു. പിന്നെ സാറും നിഷാന്തിയും ഒക്കെ കുറച്ച് സമയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരുപാട് ലെങ്ത്തി ആയപ്പോൾ അവർക്കുള്ളൊരു മൊമെൻറ്റോ കൊടുത്തു. അതേപോലെ പിന്നെ എല്ലാവർക്കുമുള്ള മൊമെൻറ്റോ കൊടുക്കലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സാറ് എല്ലാവരും കൂടെ ഒന്ന് സെൽഫിയൊക്കെ എടുത്തു. ഇത്രയായിരുന്നു പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ എന്നറിയുന്നത്. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് അടിക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫുഡ് അയക്കുന്ന വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. ഫുഡ് അയക്കുന്ന വീഡിയോ ശരിക്കും ആ ഒരു സമയത്തിൻ്റെ ഫോണ് ചാർജില്ലാത്തതുകൊണ്ട് ഞാനത് ചാർജിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു സമയം വീഡിയോ എടുക്കാൻ പറ്റില്ല. ഫുഡിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല രീതിയിൽ നമുക്ക് അവർ ട്രീറ്റ് തന്നു. പിന്നെ എടുത്ത് പറയേണ്ട ഒരു ഗെയിം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഗെയിമായിരുന്നു ഇത്, ബബിൾ ഫുട്ബോൾ കേട്ടോ. ഇത് ഒരുപാട് ഭയങ്കര രസം ഉണ്ടായിരുന്നു ഈ ഒരു ഗെയിം. ഞാനും കളിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഈ ഒരു ഗെയിം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നിട്ട് ഈ ഒരു ഗെയിം സംഭവം അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ വീണ് ഉരുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കളിച്ച് പൊരുതി നിന്നവരുമുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സംഭവം. ഈ കളി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ടീമിലുള്ള ആളെ ഉന്തി തള്ളിയിടുക, എന്നിട്ട് ബോളും കൊണ്ട് പോയിട്ട് ഗോളടിക്കുക, അതാണ് സംഭവം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ബബിള്. പിന്നെ ഞങ്ങൾ കളി കഴിഞ്ഞതിന് ശേഷം സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 3 to 4 വരെയാണ് സ്വിമ്മിംഗ് പൂളിലെ ടൈം അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വെള്ളത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കോലത്തിൽ ഇനി കുറച്ച് ഞാൻ കാണില്ല, പിന്നെ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താനും പറ്റില്ല. അതുകൊണ്ട് അതിന് തന്നെ വീഡിയോ എടുത്ത് വെച്ചതാണ്. കുട്ടികൾക്കായിട്ട് സെപ്പറേറ്റ് ഇവിടെ ഒരു പൂള് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പൂളിൽ ഇങ്ങനെ ഇതാ മഴ ഇങ്ങനെ പെയ്യും കേട്ടോ. മഴ പെയ്തിട്ട് നമുക്ക് കുളിക്കാൻ പറ്റും മഴ കൊണ്ടുകൊണ്ട്. അതേപോലെ ചാടുന്ന ഒരു സ്പേസ് ഉണ്ട്, അതാ കാണുന്നത് ദൂരെ കാണുന്ന ആ ഒരു സ്പേസ് നമുക്കിങ്ങനെ വെള്ളത്തിൽ ചാടാം. അപ്പോൾ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഷോർട്ടിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോ ഞാൻ ശരിക്കത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി, കാരണം ഔഫ് ഭയങ്കര ചാട്ടായിരുന്നു കേട്ടോ അവിടുന്ന്. ഭയങ്കര ഹാപ്പിയാണ്, നല്ല ഷാറിൽ നീന്തുന്നുണ്ടോനും. പിന്നെ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് കുറച്ച് അധികം വലുപ്പമുണ്ട്, ആഴമൊക്കെ ഉള്ള സ്വിമ്മിംഗ് പൂൾ ആട്ടോ. എനിക്ക് ശരിക്ക് നീന്തനൊന്നും അറിയില്ല, ഞാൻ ട്യൂബൊക്കെ ഇട്ടിട്ടായിരുന്നു. പിന്നെ ഇവിടെ ഇതാ നീന്തൽ മത്സരങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ ചില സ്കൂളുകളിൽ നിന്നൊക്കെ ഇവർ പഠിപ്പിക്കാൻ വരാറുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതാ മത്സരം കഴിഞ്ഞതിന് ശേഷം സമ്മാനദാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ശരിക്കും ഞങ്ങൾ പോയ അന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ അല്ല, അതിന് ശേഷം എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഏതായാലും കുളിയും ചാട്ടും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ക്ഷീണിക്കുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ അതിനപ്പുറം തന്നെ ചിക്ബക്കും ഉണ്ട് കേട്ടോ. അതിന് അതൊരു പേടിയും പേടിക്കേണ്ട. അതേപോലെ തന്നെ ജ്യൂസ്, ചായ അതൊക്കെ കിട്ടുന്ന ആ ഒരു കഫേ ഞാൻ കാണിച്ചതല്ലോ, അവിടെ നിന്ന് കഴിക്കാം. അപ്പോൾ ഇവർ ചിക്ബക്കിൽ അറേബ്യൻ സ്റ്റൈലിലുള്ള നല്ല അടിപൊളി ഫ്രൈഡ് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വെറുതെ ഈ ഒരു ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ വെറുതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു കുഞ്ഞു വീഡിയോ ഇങ്ങനെ കിട്ടിയപ്പോൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്തെന്ന് മാത്രം കേട്ടോ. അപ്പോൾ സെവൻ സരേനയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഓരോ ഗെയിംസ് ആണെങ്കിലും ഇവിടുത്തെ ഓരോ സംഭവങ്ങളും നല്ല അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ, എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സമയം പൂളിലൊക്കെ സ്പെൻഡ് ചെയ്തു, പക്ഷേ അത് പിന്നെ നമ്മൾ പെണ്ണുങ്ങളുടെ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതുകൊണ്ട് അത് ഉൾപ്പെടുത്തിയിട്ടില്ല. മോൻ്റെ ഇവന് ചാടുന്നതൊക്കെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പൂളിൽ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടുന്ന് പൂളിന് പോരാൻ കൂട്ടക്കുന്നില്ല, അത്രയും സംഭവം അടിപൊളിയായിരുന്നു. വലിയ പൂളാണ് ഇവിടുത്തെ പൂള്. അപ്പോൾ എല്ലാവരും അന്ന് വന്നു നോക്കുക. ഉള്ള മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ പുത്തനത്താണിയിലുള്ള
സെവൻസ് ഹെറേന സ്പോർട്സ് ഹബ് കേട്ടോ. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സ്പോർട്സ് ഹബ്ബാണ്. അപ്പം എല്ലാവരും ഒന്ന് വന്നു നോക്കുക, എൻജോയ് ചെയ്യുക. കുട്ടികളും കൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു സമയം നഷ്ടാവില്ല. അത്രയ്ക്കും നല്ല എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗെയിംസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. തീരെ കുട്ടികൾക്ക് ബോറടിക്കാത്ത തരത്തിൽ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അപ്പോൾ എനിക്ക് ബോറടിച്ചു ഇവിടെ വന്നിട്ട്. എനിക്ക് ഇവിടെ വന്നിട്ട് ഇവന് ശരിക്ക് എൻജോയ് ചെയ്തു കേട്ടോ സംഭവം. കുറച്ച് സമയം ആ ഒരു മീറ്റപ്പിൻ്റെ ആ ഒരു സമയത്ത് ഇവന് ഭയങ്കര ബോറടിയായിരുന്നു. പിന്നെ ഗെയിംസിലേക്ക് കടന്നപ്പോൾ അതേപോലെ പൂളിലൊക്കെ ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ഇവന് ഹാപ്പിയായി. മാക്സിമം ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇവിടുത്തെ ഗെയിംസുകൾ എൻജോയ് ചെയ്യുക, എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടപ്പെട്ടാൽ അതിന് ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇവിടെ വന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ ഈ ഗെയിംസൊക്കെ എക്സ്പ്ലോർ ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് പറയുക എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താളേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്, സമയം ഇപ്പോൾ 4:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിസ്സാക്ക നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ എന്തായാലും ബൈ ബൈ, അസ്സലാമു അലൈക്കും.